ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനൂസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനകത്ത് ആപ്പിളൊക്കെ ചേർത്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, അതുപോലെ വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഞാൻ ഈ ഒരു പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ആപ്പിൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, അതുപോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇനിയിപ്പോൾ തൊലി കളയുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് നെയ്യിനകത്ത് ഇട്ടിട്ട് ഒന്നങ്ങ് വാട്ടി കൊടുക്കണം. ഇപ്പം ഇതാ നമ്മുടെ ആപ്പിൾ ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മധുരത്തിനായിട്ട് ഞാനൊരു 4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് വാട്ടി കൊടുക്കാം. ഇപ്പോൾ അതായത് നമ്മുടെ പായസത്തിനകത്തേക്കുള്ള ആപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതങ്ങ് മാറ്റി വെക്കുകയാണ്. ഇപ്പം ഞാനിവിടെ 3 കപ്പ് പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടീസ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം അതായത് പാലൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ബിരിയാണി അരിയാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ബിരിയാണി അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി അരി ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചരി ചേർത്ത് കൊടുത്താലും മതി, പക്ഷേ ബിരിയാണി അരിയാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു അരി വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ അതായത് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ വെന്ത് തുടങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തിക്കായ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റാർഡ് പൗഡർ മിക്സാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളതാണിത്. അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഇലക്ക പൗഡർ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് നല്ലൊരു കളറും കൂടെ കിട്ടും പായസത്തിനകത്ത്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ആപ്പിൾ ഉണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബദാം തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്സ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതായത് ഞാൻ എല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മുടെ പായസം ചെറുതായിട്ടൊന്ന് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഞാനിത് കുറച്ച് തിക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ആപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. സാധാരണ നമ്മൾ കഴിക്കുന്ന പായസത്തിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത്, അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പായസം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു ടേസ്റ്റി പായസം ട്രൈ ചെയ്യുന്നതിനോട് കൂടെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും വേണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ഉഗ്രൻ റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ.